ബിജെപിയുടെ മുഖ്യശത്രു ആരാണ്? ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണെങ്കിൽ പോലും സിപിഐഎമ്മിനെയാണ് കേരള ബിജെപിക്കാർ മുഖ്യശത്രുവായി കാണുന്നത്. ഏത് വിശ്വാസകാര്യം പറഞ്ഞും സിപിഐഎമ്മിലെ ഹിന്ദുക്കളെ ഒന്നാകെ കാവിക്കൊടിയിൽ അണിനിരത്തുക എന്നതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പോടെ ആ അജണ്ട തീരുമാനിക്കപ്പെടുകയും കണ്ണൂരിൽ നടപ്പാക്കി വരികയുമാണത്രേ. എന്നാൽ സിപിഐഎം ആണെങ്കിൽ ബിജെപിയെ തോൽപ്പിക്കാൻ ഹൈന്ദവ ഉത്സവങ്ങൾ ഒന്നാകെ ഏറ്റെടുത്ത് നടത്തുകയാണ്. ആദ്യം ഗണേശോത്സവം, ഇപ്പോഴിതാ ശ്രീകൃഷ്ണ ജയന്തിയും. സഖാക്കൾ നബിദിനവും ക്രിസ്തുമസും കൂടി ഏറ്റെടുക്കണമെന്നതാണ് എം ടി രമേശിന്റെ ആഗ്രഹം. മലബാർ മേഖലയിൽ കഴിഞ്ഞ ദിവസം വിനായക ചതുർത്ഥി ആഘോഷിച്ചു. കണ്ണൂരില് 10,000 ആളുകൾ പങ്കെടുത്ത, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പങ്കെടുത്ത അത്യുജ്വലമായിട്ടുള്ള വിനായക ചതുർത്ഥി ആഘോഷം ആഘോഷം നടന്നു. ഗണപതിയുടെ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയിൽ പങ്കെടുത്ത ജനാവലിയെ കണ്ട് കണ്ണൂരുകാർ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് കേട്ടത്. അതിൽ രാഷ്ട്ര പാർട്ടിയോ സംഘടനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പുറത്ത് സിപിഎമ്മിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതും വിനായക ചതുർത്ഥി ആഘോഷമാണ്. അവർ നടത്തിയ ഒരു ഘോഷയാത്ര. മാർക്സിസ്റ്റ് പാർട്ടി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്, ഗണപതിയുടെ വിഗ്രഹവും കൊണ്ടാണ് പോയത്. ഗണപതിയുടെ വിഗ്രഹം മാത്രമല്ല, ഗണപതിയുടെ വിഗ്രഹത്തിന്റെ കൂടെ സിപിഎമ്മുകാർ ചെഗുവേരയുടെ പ്രതിമ കൂടി കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, ഗണപതിയും ചെഗുവേരയും തമ്മിൽ എന്താ? ഗണപതിക്ക് ചെഗുവേരി അറിയില്ല, ചെഗുവേരക്ക് ഗണപതി അറിയില്ല. പക്ഷേ നിമജ്ജന ഘോഷയാത്രയിൽ ഗണപതിയുടെ വിഗ്രഹത്തിന്റെ കൂടെ ചെഗുവേരയുടെ വിഗ്രഹവും. ഞാൻ പറഞ്ഞു, എന്നപ്പിന നല്ലത് പിണറായിയുടെ വിഗ്രഹമായിരുന്നു, അപ്പിന കടയിൽ മുങ്ങി തത്തുള്ളൂ, തീർന്നല്ലോ. ഇങ്ങനെയാണോ നിങ്ങൾ ആഘോഷിക്കേണ്ടത്? വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങളെ ഇങ്ങനെ കളിയാക്കാൻ സിപിഎമ്മിന് ധൈര്യമുണ്ടോ? പറയട്ടെ. കണ്ണൂർ ജില്ലയിൽ 28 കേന്ദ്രങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നു. ഞങ്ങൾക്ക് വിരോധമില്ല, സംഘപരിവാർ സംഘങ്ങൾക്ക് വിരോധമില്ല. ജില്ലാ കലക്ടർ യോഗം വിളിച്ചു കൂട്ടിയതിൽ സിപിഎമ്മിന്റെ നേതൃത്വം ചോദിച്ചു, എന്താ ശ്രീകൃഷ്ണൻ സംഘപരിവാറയുടെ കുത്തകയാണോ? ഞങ്ങളുടെ കുത്തകയൊന്നുമില്ല, ഞങ്ങളുടെ കുത്തകയല്ല. എന്ന് മാത്രമല്ല, സിപിഎം നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ നടത്തണം, പക്ഷെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തുമ്പോൾ ആചാരങ്ങളും മര്യാദകളും പാലിക്കണം, ആചാരങ്ങളും മര്യാദകളും പാലിക്കണം. ശ്രീകൃഷ്ണന്റെ കയ്യിൽ ചുവന്ന കൊടിയും കൊടുത്ത് സദാവ് ശ്രീകൃഷ്ണനായി ശ്രീകൃഷ്ണ ജയന്തി നടത്തിയാൽ അത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നബിദിനം ഇങ്ങനെ ആഘോഷിക്കാൻ സിപിഎമ്മിന് ധൈര്യമുണ്ടോ? പറ. ക്രിസ്മസ് കരോൾ നടത്താൻ സിപിഎമ്മിന് ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാം നടത്ത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നടത്തിക്കളയും. അതുകൊണ്ട് എം ടി രമേശ് അധികം വെല്ലുവിളി കണ്ട. കാരണം പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം. ഏറ്റവും ഒടുവിൽ കെ ആർ ഗൗരിയമ്മയെ പോലുള്ള ശക്തരായ കമ്മ്യൂണിസ്റ്റുകളെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. കെ ആർ ഗൗരിയമ്മ സിപിഎമ്മിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ആലോചിച്ചു, എന്തിന്റെ വേവലാതെയാണ് ആ സ്ത്രീക്ക് ഈ വയസ്സുകാലത്ത് മര്യാദക്ക് മരിക്കുന്നതിന് പകരം ഇന്ന് ഈ പഴയ സിപിഎമ്മിലേക്ക് വരുന്നത് എന്ന് ആലോചിച്ചു. കെ ആർ ഗൗരിയമ്മക്ക് കാര്യം ബോധ്യപ്പെട്ട് അവർ വന്നില്ല. പക്ഷെ കെ ആർ ഗൗരിയമ്മയെ തിരിച്ച് സിപിഎമ്മിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താ സിപിഎമ്മിന് ന്യായീകരണം? ദേശാഭിമാനിയുടെ ലേഖനത്തിൽ പറയുന്നത്, ഫാസിസ്റ്റ് ശക്തികൾ കേരളത്തിൽ പിടിമുറുക്കാൻ ശ്രമം നടത്തുന്നു, സംഘപരിവാർ സംഘടനയിലേക്ക് ആളുകൾ പോകുന്നു, അത് തടയാനാണ് ഞങ്ങൾ കെ ആർ ഗൗരിയമ്മയെ സിപിഎമ്മിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ തൊടുപുഴയിലെ സിപിഎമ്മിന്റെ ആളുകളെ ചോദിക്കട്ടെ, എന്ത് ബുദ്ധികട പാർട്ടിയാണ് ഒന്നുകട പാർട്ടി? ഇങ്ങനെയുള്ളൊരു പാർട്ടി നല്ല 19, 20, 21 വയസ്സ് പ്രായമുള്ള ചുട്ടിയ ചോര തെറിക്കുന്ന ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ അതിനെ തടയാൻ 94 വയസ്സുള്ള ഗൗരിയമ്മയെ കൊണ്ടുവരികയാണ് മാർക്സിസ്റ്റ് പാർട്ടി? ഏത് യുഗത്തിലെ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി? ഇങ്ങനെയുണ്ട് ഒരു പാർട്ടി? ഗൗരിയമ്മയൊന്നുമല്ല, സഖാക്കളുടെ വളണ്ടിയർമാർ യൂണിഫോം മാറ്റാൻ തീരുമാനിച്ചതാണ് രമേശിനെ പേടിപ്പിക്കുന്നത്. പാൻസ് മാറ്റി ട്രൗസർ ആക്കുന്നതോടെ സംഘികൾക്ക് സിപിഐഎം ഒരു ഭീഷണിയാകുമോ എന്ന ആശങ്ക. സിപിഎം അവരുടെ യൂണിഫോം മാറ്റാൻ വേണ്ടി പോകും. ചുവപ്പ് വളണ്ടിയർമാർ യൂണിഫോം മാറ്റാൻ വേണ്ടി പോകും. എന്താ യൂണിഫോം? ആർഎസ്എസ്കാരെ പോലെ ട്രൗസർ ഇടാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഡിവൈഎഫ്ഇക്കാരൊന്നും ആർഎസ്എസിന്റെ ശാഖയിലേക്ക് പോകണ്ടല്ലോ. ട്രൗസർ ഇടുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അവർ പോകില്ല എന്ന് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കേരളത്തിലെ സിപിഎം നേതൃത്വത്തെ ഓർത്ത് പാന്റ് മാറ്റി ട്രൗസർ ഇടുന്നു. എന്റെ ബുദ്ധികളെ, ഞങ്ങൾ തന്നെ ഇപ്പൊ ട്രൗസർ മാറ്റി പാന്റ് ആക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടി പാന്റ് മാറ്റി ട്രൗസർ ആക്കുന്നത്. ഇതെന്തൊരു പാർട്ടിയായത്? ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് സിപിഎമ്മിനുള്ളൂ, നിങ്ങൾ ട്രൗസറെങ്കിലും ട്രൗസറെങ്കിലും ഇടണം, ഒന്നും ഇടാതിരിക്കരുത്. നിങ്ങൾ ഗണേശോത്സവവും ശ്രീകൃഷ്ണ ജയന്തിയും കാക്കി ട്രൗസറും എല്ലാം സിപിഐഎമ്മിനെ രക്ഷിക്കുമോ എന്ന് മറ്റു പലരും ചോദിക്കുന്നുണ്ട്.
എന്തായാലും ബിജെപിക്ക് താത്വികമായ പരിശോധനകളിലൊന്നും താൽപര്യമില്ലാത്തതിനാൽ വിശ്വാസത്തെ പരിപോഷിപ്പിച്ച് പാർട്ടി വളർത്തുക എന്നതാണ് നയം. അതുകൊണ്ടാണ് എംടി രമേശ് സിപിഐഎം പ്രവർത്തകരോട് ഇതാ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ സിപിഎമ്മിന്റെ പ്രവർത്തകരോട് പറയുന്നത് ആത്മപരിശോധന നടത്തുക. ഇനിയും ആ പാർട്ടിയിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. നിങ്ങളുടെ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചാടിയാൽ അപ്പുറത്ത് ഞങ്ങളുടെ കപ്പലുണ്ട്, ഞങ്ങൾ കയറ്റും. ഞങ്ങളുടെ കപ്പൽ പോയാൽ പിന്നെ നടുക്കടൽ വെള്ളം കുടിച്ച് മരിക്കുക എന്നല്ലാതെ അരഗതിയും പരഗതിയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്തായാലും മുങ്ങി മരിക്കും. അപ്പോൾ പിന്നെ കപ്പലിൽ കയറാൻ ആരെങ്കിലും തയ്യാറാകുമോ രമേശേ? ഒരു ഗതിയും പരഗതിയും പറഞ്ഞാണ് പണ്ടും പലരും വിശ്വാസികളെ അടുപ്പിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും ഏശുന്നില്ലെങ്കിൽ സിപിഐഎമ്മിന് വെല്ലുവിളിക്കുക എന്ന നയമാണ് ബിജെപിക്കുള്ളത്. അതുകൊണ്ടാണ് നേതാക്കൾ കൂട്ടത്തോടെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. രാജേഷിനെ തോൽപ്പിക്കാൻ ഇതാ എംടി രമേശും നടത്തി രണ്ട് ഗംഭീര വെല്ലുവിളി. ഇത് പോലീസിനെതിരെയല്ല, സിപിഐഎമ്മിനെതിരെ ആണെന്ന് മാത്രം. തെരുവിലിറക്കിയേ മതിയാകൂന്ന് നിനക്ക് വാശിയുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അല്ല, ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൌഡികളും ഉള്ളതാ. എടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റ തലക്കൂറും. ഈ കോളനിയിലെ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ? എന്റെ അടുത്ത് എവിടുത്തെ കത്തിയെന്ന്? അങ്ങനെ വല്ലാതെ കേരളത്തിലെ സംഘപരിവാർ സംഘടനകളെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവരെ പ്രകോപിതരാക്കി ഈ പ്രസ്ഥാനത്തെ തെരുവിലിറക്കിയേ കഴിയൂ എന്ന് സിപിഎമ്മിന് വാശിയുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയാം. ഒരുപാട് ക്ഷമിക്കും, ഞങ്ങൾ ഒരുപാട് സഹിക്കും. പക്ഷേ ഞങ്ങളെ തെരുവിലിറക്കിയ മതിയാകൂ എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘവും സംഘപരിവാർ സംഘടനയിലെ 10,000-ക്കണക്കിന് പ്രവർത്തകന്മാർ തെരുവിലിറങ്ങിയാൽ പിന്നെ കേരളത്തിൽ സിപിഎം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അല്ല മോന്റെ പേരെന്താ? താനെ കത്തിയൊന്ന് കാണിക്കടോ. താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ? പൊന്നനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിയതാക്കി മാറ്റി എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. പിന്നെ കത്തിയെത്തിയൊരു കളിയിലേക്കാന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കീലേ രച്ച് കയറെടുത്ത് അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അത്യാറിനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് സിപിഐഎമ്മും ബിജെപിയും കൂടി കണ്ണൂരിനെ ഒരു വഴിക്കാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിക്രമവും കൊലപാതകവും ഇല്ലാത്ത രാഷ്ട്രീയത്തിനായി കാത്തിരിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് പച്ചത്തണൽ. ഈ പച്ച പതാകയുടെ തണലിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ഗവൺമെന്റ് വീടാണ്, ഗവൺമെന്റിന് കാറാണ്. ഇതെല്ലാം ഈ കെ എം സി സി ഉറച്ച് വിശ്വസിച്ച് ഇതിന്റെ ഓരോ, നേരത്തെ പറഞ്ഞില്ലേ, തണലും ഇലയും വേരും വൃക്ഷവും ആയി തീർന്നിട്ടുള്ള കെ എം സി സി ഉൾപ്പെടെയുള്ളവര് നിലകൊണ്ട് കൊണ്ടു നടന്നു പോകുന്ന ആ മുസ്ലിം ലീഗിന്റെ